അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലികുല്ലി വസ്സഹാബതി അജ്മാഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉ ലതീം ഇലാ ആഖിറിൽ ആയാ. ഈ അതിമഹത്തായ വേദിയുടെ അധ്യക്ഷത വഹിക്കുന്നവന്റെ ശൈഖുല ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഈ നാടിന്റെ പ്രമാണ വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന ഒരുപാട് സഹോദരന്മാർ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മവെങ്ങന്മാർ, പതിനേഴ് കൊല്ലമായി കന്യാണയിൽ പാവങ്ങളുടെയും അനാഥകളുടെയും സഹായിക്കുന്നു എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ദുൽഫുഖാർ സേവാ സംഘം, ഇതിന്റെ 12ാം വാർഷികം, ഇതിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന 2 ദിവസത്തെ പരിപാടിയുടെ തുടക്കമായ ഇന്ന് പ്രവാചക പ്രകീർത്തനത്തിന്റെ ഈരട സൃഷ്ടിച്ചുകൊണ്ട് ബുർഉദ്ദയിലേക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. സംഘടനയെ ഇവിടെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാവപ്പെട്ടവനെയും ഒരു അനാഥനെയും സഹായിക്കുന്നവൻ, അഥവാ അശരണർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും അഗതികൾക്ക് അവലംബനമാകുന്നവർക്ക് നാളെ മഹ്ശറയിൽ ഞാൻ അവനെ കൂടെ സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഈ അനാഥ മക്കളെ സഹായിക്കുന്നതിലേക്ക് ഏറ്റവും വലിയ പ്രേരണയും മാത്രമല്ല വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉ ലതീം. പ്രവാചകനെ, പരലോകത്തിന്റെ വിചാരണയും പുനർജന്മത്തിനെ കളവാക്കുന്നവർ തങ്ങൾ ആരാണെന്നറിയുമോ നബിയെ? അല്ലദീന യദുഉ ലതീം, യതീമിന്റെയും അഥവാ അനാഥന്റെയും അല്ലെങ്കിൽ അഗതിയുടെയും സാമ്പത്തിക ശേഷി കുറഞ്ഞവരുടെ ഏതെങ്കിലും അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ തടയുന്നവൻ ആരാണ്? അവനാണ് ഏറ്റവും വലിയ മുനാഫിക്ക് എന്ന് പറയുമ്പോൾ നാം ഇവിടെ രണ്ട് ഭാഗവും ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, അനാഥനയെ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ പേരിൽ പ്രവർത്തിക്കുമ്പോൾ വരുന്ന തെറ്റുകുറ്റങ്ങൾക്ക് എത്രമാത്രം വലിയ ഗൗരവമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, തുടർന്ന് ആയത്തുകളിൽ ഓർമ്മപ്പെടുത്തുന്നത് നിസ്കാരത്തിൽ അശ്രദ്ധ പാലിക്കുന്നവർക്കും ഇങ്ങനെയുള്ള മുനാഫിഖീങ്ങൾക്കൊക്കെ വളരെ ശക്തമായ ചൂടശക്തമായ നരകമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കാനുള്ളത് സംഘടനാ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ വളരെ കരുത്ത് തെളിയിക്കുമ്പോൾ പലപ്പോഴും നാം മറന്നു പോകുന്നത് 5 വക്ത് നമസ്കാരത്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഈ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ബുർഉദ്ദയുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു രചിച്ച ബുർഉദ്ദ അഥവാ ബുർദത്തുൽ ഖസീദത്തുൽ ബുർദ എന്ന വരി ലോകമെമ്പാടും എന്ന് പ്രസിദ്ധം ആർജിച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും വിശുദ്ധമായ ഇസ്ലാമിനെയും പുകയ്ത്തിയും മദ്ഹ് ചെയ്തുകൊണ്ട് പാടിയ ഒരുപാട് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുമയുണ്ട്. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ ബാനത്തു സുആദ, ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ കവിതകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കവിതകൾ ലോകം പ്രചരിപ്പിക്കും, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ആശയങ്ങളെ ഊന്നിപ്പിടിപ്പിക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും ലോകത്ത് പ്രചരിപ്പിക്കുന്നത് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചക പ്രേമത്തിലൂടെ ആ വരികളിലൂടെ മദീനയുടെ മലർവാഴിയിലേക്ക് ലോക മനസ്സുകളെ എത്തിക്കുന്ന വരികൾ നിന്നുണ്ടെങ്കിൽ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു രചിച്ച വരികളാണെങ്കിൽ ആ വരികളെ കൂടെ ലോകത്തെമ്പാടും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ബുർഉദ്ദ മജ്‌ലിസ്. അതിന്റെ അച്ചടകങ്ങളും അതിന്റെ ഒരുപാട് മദ്ഹുകളും മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇവിടെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് നേതൃത്വം വഹിക്കുന്ന ബന്നരായ ശൈഖുന ഉസ്താദ്, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാരാകട്ടെ. 2 പതിറ്റാണ്ട് കാലമേറെയായി ഈ നാടിന്റെ ചുക്കാൻ പിടിക്കുന്നത്, അല്ലാഹു തആല
ഇനിയും ഊർജ്ജസ്വലതയും ഹിമ്മത്തും ഈ നാടിന്റെ അഭിമാനമായി നിൽക്കാൻ അള്ളാഹു കൈയും തൗഫീഖും നൽകുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഘടനയിലേക്ക് വേണ്ടി ഹാർദവമായ നിലക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ചെയ്യുന്നത് സുഹൃത്തും പരിസര മഹല്ല അടുത്ത മഹല്ലത്തിന്റെ ഖതീബ് ഉസ്താദുമായ മുഹമ്മദ് നിയാസ് കാമിൽ സഖാഫിയാണ്. അദ്ദേഹത്തിനും അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാരാകട്ടെ. അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. കെ എസ് ഉസ്താദ് അവർകളുണ്ട്, അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സഖാഫി പാടി, ഹൈദർ അലി സഅദി, അതുപോലെ തന്നെ അഷ്റഫ് സഖാഫി, അതുപോലെ തന്നെ അബ്ദുൽ അസീസ് മദനി, എൻ കെ അബ്ദുൽ ഖാദർ സഅദി, അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കെ പ്ലകുട്ടെ, ഇങ്ങനെ നിരവധി പേരുകൾ ഇവിടെ സദസ്സുകളിലും വേദികളിലുമായി ഇവിടെ സാന്നിധ്യം അർഹിക്കുകയാണ്. എല്ലാവർക്കും ഈ സംഘടനയിലേക്ക് വേണ്ടി വരായിരം സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ ബുർഉദ്ദയിലേക്ക് നേതൃത്വം വഹിക്കുന്നത് വന്നരായ താജു ഷരിയ അലിക്കുഞ്ഞി ഉസ്താദ്, കേന്ദ്ര മുഷാവറയുടെ അധ്യക്ഷനും കൂടിയാണ്, കരുത്തുറ്റ പണ്ഡിതനാണ്. ഉസ്താദുല്ല സാത്തീദ് എന്ന ഒരുപാട് പണ്ഡിത മഹത്തുക്കളെ വാർത്തെടുത്ത അലിക്കുഞ്ഞി ഉസ്താദിന്റെ പ്രിയപ്പെട്ട പുത്രൻ അൻവർ അലി സഖാഫി, അൻവർ സഖാഫി ഷരിയ അവരുകളാണ് നേതൃത്വം വഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം പ്രഗത്ഭ പണ്ഡിതനും അടുത്ത് നമ്മൾ നിന്നിട്ട് വിട പറഞ്ഞു പോയ എൻ എം എ ഉസ്താദിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഷുക്കൂർ ഇർഫാനി ചെമ്പരിക്ക് അവരുമാണ് നേതൃത്വം വഹിക്കുന്നത്. അവർക്കും ഈ വേദിയിലേക്കും ഈ സംഘടനയിലേക്ക് വേണ്ടി വരായിരം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നായത്ത് ഷെരീഫ് ആലാപിക്കാൻ വേണ്ടി കേരളത്തിൽ അറിയപ്പെട്ട പ്രശസ്ത ഗായകനാകുന്ന അഫ്സൽ കണ്ടൂർ ഏതാ നിമിഷത്തിന്റെ ഉള്ളിൽ ഇവിടെ എത്തുന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിനും ഈ സംഘടനയിലേക്ക് വേണ്ടി വരായിരം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചക പ്രേമത്തിന്റെ അനർഹമായ വരികളെ കൊണ്ട് ഉറുദു കാവ്യങ്ങളിലൂടെ ജനമനസ്സുകളെ മദീനയിലേക്ക് എത്തിച്ച അഹമ്മദ് നബീൽ ബറക്കാത്തി ബംഗ്ലൂർ ഉച്ചക്ക് തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, ഭക്ഷണത്തിന്റെ വീട്ടിലാണ്. ഇൻഷാല്ലാ ഇത് തീരുന്നതിന് മുമ്പ് നായത്ത് ഷെരീഫ് ആലാപിക്കാൻ വേണ്ടി ഇവിടെ എത്തുകയാണ്. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും അതുപോലെ സ്വാഗതങ്ങളും ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ സ്വാഗതം പറയേണ്ടതുണ്ട്. ഈ ദുൽഫുഖാർ സേവാ സമിതി കമ്മിറ്റിയുടെ ഓരോ അംഗങ്ങൾക്കും, അതുപോലെ തന്നെ ഇതിൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന UAE നാഷണൽ കമ്മിറ്റിയും, അതുപോലെ തന്നെ സൗദിയുടെ കമ്മിറ്റിയും, അതുപോലെ വ്യക്തിപരമായി ഒരുപാട് ആൾക്കാർ ഇവിടെ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പരിപാടി ലോകമെമ്പാടും എന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. www.karnatakasunnionline.com ചാനൽ ഒന്നിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പരിപാടി എല്ലാവരും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും, അതുപോലെ തന്നെ ഇതിനെ സംവിധാനപ്പെടുത്തിയവർക്കും, വീഡിയോഗ്രാഫർ ആഷിക്കും, അതുപോലെയുള്ള ഒരുപാട് ആൾക്കാർക്കും, ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത് അഫ്സൽ കണ്ണൂർ സ്ഥലത്തുണ്ട്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളത് മാർച്ച് 1, 2, 3 തീയതികളിൽ ഇവിടെ ആഴ്ചന്തോറും ഒരുപാട് ആളുകാർക്ക് ശമനം നൽകുന്ന വന്നരായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ കഴിച്ചു കൊണ്ടുവരാനുള്ള സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം മാർച്ച് 1, 2, 3 തീയതികളിൽ നടക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വലിയാകുന്ന ഷാഹുൽ ഹമീദ് വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ 3 വർഷത്തിന് ഒരിക്കൽ കഴിച്ചപ്പെടുന്ന വിപുലമായ ഉറൂസ് നേർച്ച മാർച്ച് 24 മുതൽ ഏപ്രിൽ 3 വരെ വന്നരായ ശൈഖുന സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ കാലികനെയാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഇവിടെ നടത്തപ്പെടുകയാണ്. 10 ദിവസത്തിന്റെ ധാർമ്മിക മത പ്രഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് പരിപാടിയെ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി നിയാസ് കാമിൽ സഖാഫിയെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരേ അറിയിപ്പ് KA 21P0180 സ്വിഫ്റ്റ്കാർ നേരത്തെ ഓർമ്മപ്പെടുത്തിയതാണ്, അവിടുന്ന് പെട്ടെന്ന് മാറ്റണം, കാരണം സ്ത്രീകൾക്ക് അകത്തേക്ക് കടക്കാൻ വളരെ പ്രയാസം അനുഭവിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് ആ കാർ മാറ്റേണ്ടതാണ്. KA 21P0180 السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ആദരവും ബഹുമാനമുള്ള ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദുകളെ മറ്റു പണ്ഡിതന്മാരെ സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളെ ചെറുപ്പക്കാരെ പെഞ്ചുകുസുമങ്ങളെ ഞാൻ ഇവിടെ കൂടിയത്
നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ DFSS കന്യാണ ചടവ് ഇതിന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള വാർഷികമാണ്. അള്ളാഹു നമ്മുടെ ഇതിൽ നിന്ന് കബൂൽ ചെയ്യുമാരാകട്ടെ, സ്വാലിഹായ ആമാലകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാരാകട്ടെ. 10-12 വർഷങ്ങളിലേറെയായി പാവപ്പെട്ടവരെയും അനാഥകളെയും സഹായിച്ചു വരുന്ന വലിയൊരു സംഘടന, അതിനെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നേക്കാളും കൂടുതൽ അറിയുന്നവരാണ്. അള്ളാഹു ഇനിയും നമ്മൾക്ക് ധാരാളം പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള എല്ലാ സൽമനസ്സും തൗഫീഖും അള്ളാഹു നമ്മൾക്ക് നൽകുമാരാകട്ടെ. ഞാനിപ്പോൾ ഒരു ഉദ്ഘാടന പ്രഭാഷണം ദീർഘിപ്പിക്കുന്നില്ല, കാരണം നേരത്തെ തന്നെ ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ ബുർഹുദാവ് ബൈത്ത് കേൾക്കാൻ വേണ്ടി, മദ്ഹുകൾ കേൾക്കാൻ വേണ്ടി നേരത്തെ തന്നെ എത്തിയവരാണ്. സംഘാടകർ 8:30 തുടങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നേരം കുറെ നീണ്ടുപോയി. ഇൻഷാല്ലാ നമ്മുടെ ബുർദ പാടുന്ന എല്ലാ ഉസ്താദുമാരും അതിന് പാട്ട് പാടുന്ന എല്ലാ ഷെരീഫ് പാടുന്ന എല്ലാവരും നേരത്തെ തന്നെ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇപ്പൊ തന്നെ ആ പരിപാടി ആരംഭിക്കുകയാണ്. ബുർദ എന്ന് പറഞ്ഞാൽ ആരും മനസ്സിലാക്കാത്തവർ ഇല്ല. ഹബീബായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളാണ്. ഇമാം ബൂസൂരി റഹിമഹുല്ലാ വലിയ ഒരു രോഗം ബാധിച്ചപ്പോൾ ഒരു നിലക്കും അവിടുന്ന് ചികിത്സ ഇല്ല എന്ന് എല്ലാ ഡോക്ടർമാരും വിധിയെഴുതിയപ്പോൾ അവിടുന്ന് തീരുമാനിച്ചു, എനിക്ക് എന്റെ ഹബീബിന്റെ മദ്ഹ് എഴുതണം. ആ മദ്ഹ് എഴുതുമ്പോൾ ആ മദ്ഹ് എഴുതിയ കാരണം കൊണ്ട് എന്റെ രോഗം ശിഫയായി കിട്ടണം എന്ന് അവിടുന്ന് തീരുമാനിച്ചുകൊണ്ട് മദ്ഹ് എഴുതാൻ തുടങ്ങുകയാണ്. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾക്കൊരു രോഗം ബാധിച്ചാൽ, നമ്മൾക്കൊരു വിഷമം ബാധിച്ചാൽ അവിടുന്ന് ബുർദാ ബൈത്ത് പാടിയാൽ ആ രോഗം ശിഫയായി കിട്ടും, ഒരു സംശയമില്ല. അവിടെ നമ്മൾക്കുള്ള വിഷമങ്ങൾ തീർന്നു കിട്ടും. ഏതുവരെ എന്ന് പറഞ്ഞാൽ സിഹ്റുകൾ ബാത്തിലായി കിട്ടും. അള്ളാഹു നമ്മൾക്കുള്ള എല്ലാ വിഷമങ്ങളും തീർത്തു തരുമാരാകട്ടെ. നല്ല അച്ചടക്കത്തിൽ ഇവിടുന്ന് പാടുമ്പോൾ നമ്മളും കൂടെ പാടിക്കൊടുത്തുകൊണ്ട് നല്ല നിലക്ക് അതോടുകൂടെയാണ് നാം കേൾക്കേണ്ടത്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. അങ്ങനെ ബുസൂരി ഇമാം മുർദ ഇങ്ങനെ രചിക്കുന്നതിന്റെ ഇടക്ക് ഇങ്ങനെ കടൽക്കരയിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടുന്ന് ആ ഒരു പക്ഷി അതിന്റെ കൊക്കിലൂടെ അവിടുന്ന് കടലിന്റെ വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ട് അതിന്റെ കരയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ബൂസുരി മാമ പക്ഷിയോട് ചോദിച്ചു, ഈ പക്ഷി നീ എന്തൊരു വിഡ്ഢിത്തരമാണ് ചെയ്യുന്നത്, ഈ കടലിലുള്ള വെള്ളത്തെ നിനക്ക് വറ്റിക്കാൻ സാധിക്കുമോ? ഇത്രയും വിശാലമായ കടലിലുള്ള വെള്ളം അത് നിനക്ക് കൊക്കിലൂടെ എടുത്തുകൊണ്ട് സൈഡിലേക്ക് ഇട്ടുകൊണ്ട് ആ വെള്ളം നിനക്ക് വറ്റിക്കാൻ സാധിക്കുമോ എന്ന് അവിടുന്ന് പക്ഷിയോട് ബൂസുരി മാമ ചോദിച്ചപ്പോൾ തിരിച്ചുകൊണ്ട് ആ പക്ഷി ചോദിക്കുന്നു, അല്ല ഇമാമറുകളെ, നിങ്ങൾ എന്താണ് വിഡ്ഢിത്തരം ചെയ്യുന്നത്? നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ ഹബീബായ ആരംഭ റസൂൽ തങ്ങളുടെ മദ്ഹിയതാ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അത് എഴുതി തീർക്കാൻ സാധിക്കുമോ? അത് നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ എഴുതിയാൽ നിങ്ങൾക്കതിനെ അറ്റം വരുത്താൻ സാധിക്കുമോ എന്ന് അവിടുന്ന് പക്ഷി ചോദിച്ചപ്പോൾ, സ്നേഹമുള്ള അമ്മുനിങ്ങളെ, ഇതെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഈ എന്നുള്ള ബൈത്ത് ഒരുപാട് കസീദകൾ ഉണ്ടെങ്കിലും, ലോകത്ത് പ്രശസ്തമായ ഒരുപാട് കസീദകൾ ഉണ്ടെങ്കിലും അതിലേറെ ഏറ്റവും പ്രസക്തിയുള്ള വലിയൊരു കസീദയാണ് എന്നുള്ളത്. അള്ളാഹു നമ്മൾക്കത് നല്ലതുപോലെ പാടാനും നല്ലതുപോലെ കേൾക്കാനും തൗഫീഖ് നൽകുമാരാകട്ടെ. ഒരിക്കലും ഹബീബായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ, അവിടുത്തെ മദ്ഹ് ചൊല്ലാതെ, അവിടുത്തെ സുന്നത്തുകൾ എടുക്കാതെ, അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലാതെ നമ്മൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ ബുർദാന ഉസ്താദവറുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ ഷെയ്ഖുന ഉസ്താദവറുകളുടെ പൊന്നോമര പുത്രൻ ആഫിദ് അൻവർ അലി സഖാഫി ഉസ്താദ് അടക്കമുള്ള എല്ലാ ഉസ്താദുമാർ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അൻവർ അലി സഖാഫി ഉസ്താദവറുകള്, നമ്മുടെ സമസ്ത കേരള കേന്ദ്ര മുഷാവറ ഉപാധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ശരിയ ഉസ്താദവറുകളുടെ പൊന്നോമര പുത്രനാണ്. ഗൾഫ് നാടുകളിൽ ഇന്നത്തെ ഈ തീയതിക്ക് 2-3 പരിപാടികൾ കുവൈത്തിലും അതുപോലെ തന്നെ ഖത്തറിലും ദുബൈയിലും അവിടുന്ന് വിളിച്ചപ്പോൾ, ഇവിടുന്ന് കന്യാണ പരിപാടി നേരത്തെ 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടുന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഏറ്റതാണ് എന്നോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ 3 പരിപാടികളെല്ലാം വരുന്നുണ്ട്, നിങ്ങൾ പരിപാടി മാറ്റിയിട്ടുണ്ടോ, എന്താണ് വിഷയം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും മാറ്റിയിട്ടില്ല, നിങ്ങൾ നിർബന്ധമായും കന്യാണത്തേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയതാണ്. അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദ്
ബന്ധുക്കൾക്കും മറ്റുള്ള ആ കൂട്ടുകാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാരാകട്ടെ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തലിൽ ആലമീൻ എന്ന പരിശുദ്ധമായ ഖുർആൻ തിരുവാക്യം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ ഈ യോഗം നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട ശേഖന ഉസ്താദവർഗൾ അധ്യക്ഷ പ്രസംഗം രണ്ട് വാക്കിലൂടെ അവതരിപ്പിക്കും. ആദരവോട് ക്ഷണിക്കും. وعلى آله وأصحابه الفائزين بالله ما بعد. بسم الله ما شاء الله كان ما لم يشاء لم يكن. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. ولا حول ولا قوة إلا بالله العلي العظيم. بهمانا آدر بقول نرنع سادات كل پندد مهد كل സഹോദരി സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ഒരു മജ്ലിസായി നമ്മുടെ വക്കൊന്ന് സ്വീകരിക്കുമാറാകട്ടെ. മജ്ലിസിൽ വന്നെത്തിയ സർവ ആണുങ്ങൾ പെണ്ണുങ്ങൾ, ചെറിയവർ വലിയവർ എല്ലാവരുടെ എല്ലാ ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫ് ചെയ്യുമാറാകട്ടെ. ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ അല്ലാഹു ഷിഫിയാക്കി തരുമാകട്ടെ. എല്ലാ ജാതി പ്രയാസങ്ങളും തീർത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് കൊണ്ട് അല്ലാഹു തആല നമ്മളെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രഭാഷണത്തിൻ്റെ സമയമല്ല, നമ്മൾ അത് കരുതി വന്നവറും അല്ല, ബുറുഉദ്ദാഇ മജ്ലിസിൽ കൂടാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായി പ്രഭാഷണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അധ്യക്ഷ ഭാഷണമെന്ന ചടങ്ങ് മാത്രം നിർവഹിക്കുകയാണ്. ദുൽഫുഖാർ സേവാ സംഘം കുറെ കാലം മുതൽ ഇവിടെ നടത്തി വരുന്ന നല്ലൊരു സേവനം. അൽഹംദുലില്ലാഹ്, എത്രയോ സാധുക്കളെ അവരുടെ പ്രയാസഘട്ടങ്ങളിൽ കഴിവിൻ്റെ പരമാവധി സഹായിച്ചു വരുന്നു. ഇനിയും കൂടുതലായി ആ വിഷയത്തിൽ ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് വരണം. അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ പ്രാധാന്യമുള്ള ബറക്കത്തുള്ള ഒരു മജ്ലിസാണ് ഈ മജ്ലിസ്. സാധാരണ മജ്ലിസല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾ കൊണ്ട് സമാഹരിക്കപ്പെട്ട ഖസീദത്തുൽ ബുറുഉദ്ദാ അതിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട മജ്ലിസാണ്. അപ്പോൾ ലോകത്തിൽ ഒരുപാട് സംഗമങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിലും അവകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഖൈറായ, എല്ലാ നിലക്കും ദുആക്ക് ഇജാബത്ത് കിട്ടാൻ എല്ലാ നിലക്കും പറ്റിയ ഒരു സദസ്സാണ് ഈ സദസ്സ്. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളാണ് ഇവിടെ ആലപിക്കുന്നത്. ഇതിനേക്കാൾ ഖൈറായ ഒരു മജ്ലിസ് ലോകത്തിൽ മറ്റേതുമില്ല. ഈ മജ്ലിസിൽ നമ്മൾ വളരെ അച്ചടക്കം നമ്മോട് ഉദ്ഘാടന പ്രാസംഗികൻ നിയാസ് സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ അച്ചടക്കത്തോടുകൂടെ നമ്മൾ ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഇരിക്കുകയും ആ ബൈത്തുകൾ പാടുന്ന സമയത്ത് നല്ല നിലക്ക് ജവാബുകൾ ചൊല്ലി സഹകരിക്കുകയും അതിനോടൊപ്പം നമ്മോരോരുത്തരുടെയും പ്രയാസങ്ങളും മറ്റും മനസ്സിൽ കരുതി ഈ സദസ്സിലിരിക്കുകയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള ഒരു മജ്ലിസ് ആയതുകൊണ്ട് തന്നെ ഏത് പ്രശ്നങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് അള്ളാഹുവിനോട്
ആത്മാർത്ഥമായ നിലക്ക് നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരാജയപ്പെടുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ പറയാൻ അവസരമില്ലാത്തത് കൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ഖസീദ ആലപിക്കാൻ വേണ്ടി വന്ന നമ്മുടെ കൂട്ടുകാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല നിലക്ക് അത് നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മജ്ലിസിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. വന്നെത്തിയ ആണ് പെണ്ണ് ചെറുത് വലുതിൻ്റെ എല്ലാ മുറാദുകൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൻ്റെ ഹുർമത്ത് കൊണ്ട് അല്ലാഹു ഷിഫിയാക്കി തരുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളെ അല്ലാഹു തആല ഷിഫിയാക്കി തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു തആല കാക്കുമാറാകട്ടെ. സർവ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ദീനി ഖിദ്മത്തിലായി ദീർഘകാലം ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.